വെൽക്കം ബാക്ക് ടു റീച്ചസ് പ്ലേ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് മതി: സ്പഞ്ച് കേക്ക്, ന്യൂട്ടെല്ല, പിന്നെ വൈൻ. ശരിക്കും ഇതിൽ യൂസ് ചെയ്യേണ്ടത് റമ്മാണ്, അതുകൊണ്ടാണ് റംബോളിന് പേര് വരാൻ കാരണം. റം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൈനായിരിക്കും. അപ്പോൾ ഏതെങ്കിലും വൈൻ, ഞാനിവിടെ റംബുട്ടൻ വൈനാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ന്യൂട്ടെല്ലയും കുറച്ച് വൈനും എല്ലാം കൂടി മിക്സ് ചെയ്ത്, ഒത്തിരി ലൂസായി പോരുത്, ഒരു ബോളാക്കി എടുക്കാവുന്ന പാകത്തിൽ മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും. കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ ബോളാക്കി എടുത്തു. ഇതിപ്പോൾ റീച്ചിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി സ്മോൾ ആക്കിയിട്ട് ഇതിൻ്റെ ട്രേയിൽ, അതായത് കപ്പ് കേക്കിൻ്റെ ട്രേ ബേസാണ് അവിടെ ഇരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കണം. ആരോറോട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും നട്ട്സും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് റോൾ ചെയ്ത് കപ്പ് കേക്ക് ട്രേയിൽ സെറ്റ് ചെയ്യാം. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ മധുരം ഇത്തിരി കൂടുതലാണ് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റോൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ, ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നില്ല. ഒത്തിരി മധുരമായി പോവും. ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി നമുക്ക് സെർവ് ചെയ്യാം. കണ്ടു, ഇപ്പോൾ കുറച്ച് കളർഫുള്ളായി. ഇനി നമുക്കിത് ട്രേ ബേസിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ ചീസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചീസും ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ ന്യൂട്ടെല്ല ആഡ് ചെയ്യുമ്പോഴും വൈൻ ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബോളാക്കി എടുക്കേണ്ടതാണ്, അപ്പോൾ ഒത്തിരി മെൽറ്റായി പോകാൻ പാടില്ല. ഇനി റം വീട്ടിലുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, കാരണം ഡിസേർട്ടിലൊക്കെ നമ്മൾ റം യൂസ് ചെയ്യണതാണ്, കേക്കിലൊക്കെ യൂസ് ചെയ്യണതാണ്, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.